രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനാണ് ഇന്നത്തെ വീഡിയോ. അതിലൊന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, രണ്ടാമത്തത് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ണൂർ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാപനം, അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ്, APS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. CMA ഇന്ത്യയുടെ സപ്പോർട്ട് സെന്ററും അതേപോലെ CMA USA അപ്രൂവ്ഡ് സ്റ്റഡി സെന്ററുമാണ്, അപ്രൂവ്ഡ് പാർട്ണറും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ നമുക്ക് ഇനി കാലിക്കറ്റിലും കൂടി അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ അവൈലബിൾ ആവും. അതായത് CMA CES പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ അവിടത്തേക്ക് റെഫർ ചെയ്യാം, കാര്യങ്ങൾ അന്വേഷിക്കാം, അവിടെ കൺവീനിയൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കാം. അപ്പോൾ 26th ഞായറാഴ്ച രാവിലെ 10 അത് ഓപ്പൺ ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, ഓൾറെഡി ഇൻവാലിഡ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു പരിധിവരെയുള്ള ആൾക്കാർക്കൊക്കെ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. എന്നാലും കുറച്ച് ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ആ പ്രോസസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് വന്നു, അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള രീതിയിലാണ് ഒരു ഇൻഫർമേഷൻ ഉള്ളത്. അപ്പോൾ അത് ഇനിയും ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പാനിക് ആവണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല, പാനിക് ആവണമെന്നല്ല, അത് പ്രോസസ്സിങ്ങിലാണ് ഉള്ളത്. കാര്യങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ണൂരൊക്കെ ഒരുവിധം എല്ലാ കുട്ടികൾക്കും കിട്ടിയെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളൊക്കെ തീർന്നു. പിന്നെ ദൂരത്തിൻ്റെ പ്രശ്നമൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും എക്സാമുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. എല്ലാവരുടെയും എക്സാം എന്ത് ഉദ്ദേശത്തിലാണോ തുടങ്ങി വെച്ചത് അത് കംപ്ലീറ്റ് ആവട്ടെ. എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.